എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് വാസ്തു ടിപ്പുകളാണ്. അതായത് നമുക്ക് ഒരു വീട് വയ്ക്കുന്നത് മുതൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു കാര്യമാണ് വാസ്തു ടിപ്പ് എന്നുള്ളത്. ഒഴിച്ചുകൂടാനാവാത്ത ഒരു കാര്യം തന്നെയാണ് വാസ്തു. യഥാവിധി സ്ഥാനം നോക്കി എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു അഭിവൃദ്ധി അത് വേറെ തന്നെയാണ്. അല്ലാത്ത പക്ഷം ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളും ഒക്കെ ആയിരിക്കും ഉണ്ടാവുന്ന ഒരു ഫലം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വീടിൻ്റെ ഡയറക്ഷൻസ്, അതായത് ഒരു വീട് വയ്ക്കുമ്പോൾ അതിലുള്ള എല്ലാ ഡയറക്ഷൻസിലും നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അതിലിപ്പോൾ ഇന്ന് നമ്മൾ ഒരു വീഡിയോയിൽ പറയുന്നത് കളറുകൾ, അതായത് നമ്മൾ ഓരോ വാളിൽ കൊടുക്കുന്ന കളറുകൾ. നമ്മൾ നല്ല ആഗ്രഹിച്ച് വയ്ക്കുന്ന ഒരു വീടാണ്, അപ്പോൾ അതിന് ഭംഗിയാക്കുക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് ഇടാവുന്ന ഒരു നല്ലൊരു കളർ എന്ന് പറയുന്നത് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന എല്ലാ കളറുകളും നമുക്ക് ഈസ്റ്റ് സൈഡിൽ ഉപയോഗിക്കാം. ഇനി വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്ലൂമായി വരുന്ന ഷെയ്ഡിലുള്ള എല്ലാ കളറുകളും നമുക്ക് അതിലൂടെ ഉപയോഗിക്കാവുന്നതാണ്. നോർത്ത് ആണെന്നുണ്ടെങ്കിൽ ഗ്രീൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷത്തിൻ്റെ നിറമാണ്, സമാധാനത്തിൻ്റെ നിറമാണ്. സൗത്തിലാവുമ്പോൾ നമുക്ക് പിങ്ക്, അല്ലെങ്കിൽ ബേബി പിങ്ക്, റെഡ്, ഒരു കനകാംബരത്തിൻ്റെ പോലത്തെ ഒക്കെ റെഡൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് നോർത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്രീനിൻ്റെ പല വേർഷൻസ് ഉണ്ടാവുമല്ലോ, അതിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനിയിപ്പോൾ സൗത്ത് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബ്രൗൺ കളർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് നോർത്ത് വെസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ വൈറ്റ്. നമ്മൾ ആദ്യം പറഞ്ഞ് ഈസ്റ്റിൽ വൈറ്റ് ആണെന്നുള്ളത്, അപ്പോൾ നോർത്ത് വെസ്റ്റിലും രണ്ടും കൂടെ ചേരുമ്പോഴും അവിടെയും നമുക്ക് വൈറ്റ് കളർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതൊക്കെ നമുക്ക് നല്ല ഗുണങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ ശ്രദ്ധിക്കാവുന്ന മറ്റൊരു കാര്യമാണ് പൂജാ റൂം. എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്ന ഒന്നാണ് ഈ പൂജാ റൂം. അപ്പോൾ ഈ പൂജാ റൂമിൻ്റെ മെയിൻഡായിട്ടുള്ള ഡോറ് അത് രണ്ടെണ്ണമായിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പൂജാ റൂം ഇതിൻ്റെ ഫ്ലോർ നമുക്ക് ഫുള്ളായിട്ട് മാർബിളിൽ പണിയാം, അല്ലാന്നുണ്ടെങ്കിൽ മരത്തിൽ പണിയാം. മരത്തിൽ പണിയുന്ന സമയത്ത് ഡോർ എപ്പോഴും മരത്തിലായിരിക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പം നമ്മൾ ഇരിക്കുന്ന ആ ഒരു സ്പേസ്, അല്ലെങ്കിൽ നമുക്ക് ഫോട്ടോസ് വിഗ്രഹങ്ങളൊക്കെ വയ്ക്കുന്ന സ്പേസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക. മാർബിളും മരവും അതിൽ രണ്ടും നമുക്ക് പൂജാ റൂമിന് നമ്മൾ ആഗ്രഹിക്കുന്ന ഫലം തരാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ എപ്പോഴും ഇത് അടച്ച് ഇത് തുറന്നിടാതിരിക്കുക, അതും നല്ലൊരു കാര്യം തന്നെയാണ്. ഇനി നമ്മൾ നമ്മുടെ മെയിൻ ഡോറിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. മെയിൻ ഡോർ ആണെന്നുണ്ടെങ്കിലും ക്ലോക്ക് വൈസ് ആയിട്ട് സെറ്റ് ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണ്. ഈ മെയിൻ ഡോറിൻ്റെ രണ്ട് സൈഡിലും നമുക്ക് ആനക്കുട്ടികളതിനെയൊക്കെ, അല്ലെങ്കിൽ ആനയുടെ സ്റ്റാച്ചു മേടിച്ച് വയ്ക്കാവുന്നതാണ്. രണ്ട് സൈഡിലും ഇടതും വലതും അത് നമുക്ക് വരാവുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, അതായത് നമ്മളിലേക്ക് വരുന്ന ലക്കി പരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും, ബിസിനസ് ആണെങ്കിൽ ബിസിനസ്സിൽ വിജയം, കുട്ടികളുടെ വിദ്യാഭ്യാസം ആണെങ്കിൽ അതിലുയർച്ച, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് വഴി നമുക്ക് കിട്ടും. ഇനി നമുക്ക് എപ്പോഴും ഇപ്പോൾ ഈ മെയിൻ ഡോറൊക്കെ വയ്ക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു പൂട്ടും താക്കോലൊക്കെ ശ്രദ്ധിക്കും. എപ്പോഴും സിമ്പിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഓം അല്ലെങ്കിൽ തൃശ്ശൂലമൊക്കെ ആയിട്ട് വയ്ക്കുന്നത് വളരെ നല്ല കാര്യമാണ്. നമ്മളുടെ ഒരു പ്രൊട്ടക്ഷൻ, വീടിൻ്റെ തന്നെ ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് അതിനെ കാണുന്നത്. ഇനി നമ്മളുടെ ഈ ഒരു വീഡിയോയിൽ അടുത്തത് പറയാൻ പോകുന്നത് നമുക്ക് സൂര്യമുഖം. സൂര്യമുഖം നമ്മൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിന് ശരിയായിട്ടുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് ഈസ്റ്റ് സൈഡാണ്. അപ്പോൾ ഇത് ഏറ്റവും കൂടുതൽ വെക്കുന്നത് നമുക്ക് ബിസിനസ്സുകാരാണ്. ബിസിനസ് അല്ലെങ്കിൽ എന്തെങ്കിലും സെയിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ് ഈ ഒരു കാര്യം ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും അധികം വരുമാനം, അതായത് അതിലായിട്ട് അട്രാക്ഷൻ കൊണ്ടുവരാനാണ് ആ ഒരു പിക്ചർ സഹായിക്കുന്നത്. അതുപോലെ തന്നെ ഉള്ളൊരു പിക്ചറാണ് കുതിരകൾ, ഏഴ് കുതിരകൾ റൺ ചെയ്യുന്ന പോലെ ഉള്ളൊരു പെയിൻറ്റിങ് നമ്മൾ വയ്ക്കുന്നതും അതേ ഫലം തന്നെ തരും.
ഇനിയിപ്പോൾ ഓഫീസ്, വീട് അല്ല അങ്ങനെയുള്ള ഒരു ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ, അതായത് വീട്ടിൽ തന്നെ ഓഫീസൊക്കെ വെക്കുന്നവരാണെങ്കിൽ, നമുക്ക് നാല് വിരലിലുള്ള ലക്കി കാറ്റിനെ വെക്കുന്നതും വളരെ വളരെ നല്ല കാര്യമാണ്. അതുപോലെ തന്നെ നമ്മൾ ഡെയിലി കർപ്പൂരം മെയിൻ ഡോറിൻ്റെ അവിടെ നിന്ന് മുതൽ നമ്മൾ കാണിച്ച് വരുന്നതും നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് എനർജി നിലനിർത്താനായിട്ട് സാധിക്കും. നെഗറ്റീവ് എനർജി ഒന്നും തന്നെ അവിടെ നിൽക്കില്ല. പിന്നെ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ, എപ്പോഴും മെയിൻ ഡോറിനെ ഫേസ് ചെയ്യുന്ന രീതിയിൽ ഒരു ബുദ്ധ പ്രതിമ വയ്ക്കുന്നത് ഭയങ്കര ആയിട്ടുള്ള ഒരു എനർജി നൽകും. ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കേടായ പാവകൾ അങ്ങനത്തെ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ നിന്ന് അത് നെഗറ്റീവായിട്ടുള്ള എനർജി കൊണ്ടുവരും. അപ്പം അതിനെ ഇല്ലാണ്ടാക്കാനായിട്ട്, അതായത് ആ ഒരു പാവകളെ നമുക്ക് വീടിന് പുറത്ത് എവിടെയെങ്കിലും സൂക്ഷിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിലായിരിക്കും ചെരുപ്പ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരിക്കലും ചെരുപ്പ് മറിഞ്ഞും തിരിഞ്ഞും കിടക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതെപ്പോഴും നിവർത്തി സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. അത് വീട്ടിൽ നമുക്ക് കൂടുതൽ കലഹം കാര്യങ്ങളിലേക്ക് ഉണ്ടായിരിക്കും അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നത് വളരെ 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 നല്ല കാര്യമാണ്. ഒരു വീടിനെ ബേസ് ചെയ്യുന്ന വാസ്തു ടിപ്സാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി. നമസ്കാരം.